ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന നിറസാന്നിധ്യമായി കേരളം അനുഭവിച്ച രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. കെ എസ് യുയിലൂടെയാണ് അദ്ദേഹം സംഘടനാ രംഗത്തേക്ക് വരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥിരോത്സാഹിയായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക. മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുള്ള പൊതുവെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്ത പുലർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അദ്ദേഹം എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമായിരുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഊർജം സ്വരൂപിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയ രാഷ്ട്രീയ നേതാക്കളിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. ഒരേ മണ്ഡലത്തിൽ തന്നെ സ്ഥിരമായി ജനപ്രതിനിധിയാവുക, അവരുടെയെല്ലാം സ്നേഹവായ്പ പൂർണ്ണമായിട്ടും നേടിയെടുക്കാനാവുക, ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഏത് സങ്കീർണതയുടെ മുന്നിലും പതറാതെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുക, ഈ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ തീർച്ചയായിട്ടും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരള രാഷ്ട്രീയത്തിന് പൊതുവിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും തീരാ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ മുഖമായിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ എല്ലാവരും കണക്കാക്കിയിരുന്നത്. ഗ്രൂപ്പ് പ്രശ്നങ്ങളും സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുമെല്ലാം ഉയർന്നു വരുമ്പോഴും സമചിത്തതയോടെ അതിനെയെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് പ്രഗത്ഭമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായി ഇരിക്കുമ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുമായും നേതൃത്വവുമായും നല്ല സൗഹൃദം പാലിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ടേക്ക് പോയത്. എല്ലാവരോടും സ്നേഹവായ്പോടെ പെരുമാറാനും ആദരവോടെ അവരെ സമീപിക്കാനും അവർക്ക് പറയുന്നത് കേൾക്കാനും എല്ലാം തയ്യാറായ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവാണ് നമുക്ക് നഷ്ടമായത്. ഈ നഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിനാകെയുള്ള നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രവർത്തകരോടും കേരളത്തെമ്പാടുമുള്ള ജനങ്ങളോടും ഈ സന്ദർഭത്തിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ്. എല്ലാ കാലത്തും എതിർത്തുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുമായി യോജിച്ച് പ്രവർത്തിച്ച അനുഭവവും കേരള രാഷ്ട്രീയത്തിലെ 50-കളുടെ ആദ്യം കൃത്യമായിട്ട് ജനങ്ങൾ കണ്ട ഒരു പ്രത്യേകതയുടെ രാഷ്ട്രീയ ഘട്ടമായിരുന്നു അത്. യോജിച്ചും വിയോജിച്ചുമെല്ലാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും കേരളമെന്നും സ്മരിക്കും.
അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ട് ദിവസം ദുഃഖസൂചകമായി കേരളമാകെ ഇന്ന് അവധി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുഃഖസൂചകമായ രീതിയിൽ രണ്ട് ദിവസത്തെ ദുഃഖാചരണം ഗവൺമെൻറ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ തിരുവനന്തപുരത്തായാലും വഴിയിലായാലും ഇനി കോട്ടയത്ത് എത്തുമ്പോഴുമൊക്കെ വലിയ രീതിയിലുള്ളൊരു യാത്രയപ്പം അദ്ദേഹത്തിന് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള ജനതയുടെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്.